ഈടായിട്ട് പുറത്തിറങ്ങുന്ന മിററർലെസ് ക്യാമറകൾ, പ്രത്യേകിച്ചും കുറച്ചും കൂടെ പ്രൊഫഷണൽ സീരീസിലുള്ള മിററർലെസ് ക്യാമറകൾ മൂന്ന് ടൈപ്പിലാണ് പുറത്തിറങ്ങുന്നത്. ഒന്നാമത്തെ ടൈപ്പ് വീഡിയോ കേപ്പബിലിറ്റി കൂടുതലുള്ള ക്യാമറകൾ, നമ്മുടെ സോണി എടുക്കുകയാണെങ്കിൽ സോണിയുടെ എസ് സീരീസിലുള്ള ക്യാമറകൾ പോലെ ഉള്ള ക്യാമറകളാണ് ഒന്നാമത്തെ ഒരു ഐറ്റം. രണ്ടാമത്തെ ഒരു ടൈപ്പ് ക്യാമറ എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ക്യാമറകളാണ്. വീണ്ടും നമ്മൾ സോണിയിൽ എടുക്കുകയാണെങ്കിൽ ആർ സീരീസിൽ അങ്ങനെ വരുന്ന ക്യാമറകളാണ്. അത് സോണിയിൽ മാത്രമല്ല, കനോണിലും നിക്കോണിലൊക്കെ ഇങ്ങനെ നമ്പർ വ്യത്യാസത്തിൽ ഫോട്ടോഗ്രാഫിക്കും പ്രത്യേകിച്ചും വീഡിയോഗ്രാഫിക്കും പ്രത്യേകിച്ചും രണ്ട് ടൈപ്പ് ക്യാമറകളാണ് മാർക്കറ്റിൽ ഇറക്കുന്നത് കുറച്ച് പ്രൊഫഷണൽ സീരീസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊന്നും കൂടാതെ ഹൈബ്രിഡ് ക്യാമറകളുണ്ട്. ഇപ്പോൾ നിക്കോണിലാണെങ്കിൽ Z6, അതുപോലെ സോണിയിലാണെങ്കിൽ നമുക്കറിയാം M സീരീസിലുള്ള M3, M4 ഒക്കെ ഹൈബ്രിഡ് ക്യാമറകളാണ്. നമുക്ക് നന്നായിട്ട് ഫോട്ടോ എടുക്കാനും പറ്റും, വീഡിയോ എടുക്കാനും പറ്റും. പക്ഷേ ഫോട്ടോക്കാണ് കൂടുതൽ റെസൊല്യൂഷനുള്ള ഹൈ ക്വാളിറ്റി ഫോട്ടോ ആണ് വേണ്ടതെങ്കിൽ നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ക്യാമറയ്ക്കും വീഡിയോഗ്രാഫിക്കാണ് കൂടുതൽ പ്രാധാന്യമെങ്കിൽ അതിലേക്കും പോകാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ ഹൈബ്രിഡ്, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഇങ്ങനെ മൂന്ന് ഐറ്റത്തിലുള്ള ക്യാമറകളാണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഹൈബ്രിഡ് ക്യാമറകൾ രണ്ടിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഹൈബ്രിഡ് ക്യാമറയുടെ കുഴപ്പം എന്താ വെച്ചാൽ വീഡിയോ കേപ്പബിലിറ്റി മുഴുവനായിട്ട് ഉണ്ടാവില്ല, അതുപോലെ തന്നെയാണ് ഫോട്ടോ കേപ്പബിലിറ്റിയും അതിൻ്റെ ഫുൾ സിംഗിൾ ഉണ്ടാവില്ല. ഒരു ഹൈബ്രിഡായിട്ട് സാധാരണ ഒരു വെഡ്ഡിംഗ് രണ്ടും കൂടെയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആളുകൾക്കും സാധാരണ ബ്ലോഗിങ്ങിനും ഒരു ഫാമിലി യൂസിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്യാമറയാണ് ഹൈബ്രിഡായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ കനോൺ ഈയിടെ പുറത്തിറങ്ങിയിട്ടുള്ള വീഡിയോ ക്യാമറ വിത്ത് ഫോട്ടോഗ്രാഫിക്കുള്ള ക്യാമറ ഈ ഹൈബ്രിഡ് ക്യാമറ ആണെങ്കിലും പക്ക പെർഫോമൻസ് ആണ്. നമുക്കറിയാം സോണിയുടെ സിനിമാ ക്യാമറ സീരീസ് ആയിട്ടുള്ള സി, EOS C എന്ന് പറഞ്ഞ സീരീസിൽ നമുക്ക് 100, 70, 300, 400 ഇങ്ങനെ നമുക്ക് ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള വലിയ ക്യാമറകൾ കനോണിൽ ഒരുപാടുണ്ട്. സി സീരീസിലുള്ള ക്യാമറകൾ സിനിമ ഷൂട്ടിങ്ങിനും വലിയ ഹൈ ക്വാളിറ്റി ഷൂട്ടിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ കിട്ടുന്ന അതേ വീഡിയോ കേപ്പബിലിറ്റീസ്, അതുപോലെ ഒരു ബെറ്റർ ഫോട്ടോഗ്രാഫി കേപ്പബിലിറ്റീസ്, ഏകദേശം 45 MP ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഫോട്ടോ കേപ്പബിലിറ്റീസും ഇത് രണ്ടും കൂടെ ഒരു ക്യാമറയിൽ ശരിക്കും ഒരു ഹൈ ക്വാളിറ്റി ഹൈബ്രിഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് കനോൺ ഈയിടെ പുറത്തിറങ്ങിയിട്ടുള്ള EOS R5C എന്ന് പറയുന്ന ക്യാമറ. EOS R5 നമുക്കറിയാം നല്ല ഫോട്ടോഗ്രാഫി ക്യാമറയാണ്, വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷെ വീഡിയോന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഹീറ്റായിട്ട് നിൽക്കുകയൊക്കെ ആയിരുന്നു. പക്ഷെ R5C ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. മാത്രമല്ല സിനിമ ക്യാമറയുടെ ക്വാളിറ്റിയുള്ള ബട്ടണുകളും കൺട്രോളുകളും അതിന് പറ്റിയ ലോക്കുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു വമ്പൻ ഹൈബ്രിഡ് ക്യാമറ തന്നെയാണ് കനോൺ EOS R5C ക്യാമറ. ഈ കനോൺ EOS R5C ക്യാമറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ഹൈബ്രിഡ് വീഡിയോക്കും ഫോട്ടോക്കും മാറ്റിയല്ലേ ചെയ്യുന്നത്. ഈ ക്യാമറയിൽ നമുക്ക് ഓൺ സ്വിച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റിയാൽ ഫോട്ടോഗ്രാഫിയും അടുത്ത ഭാഗത്തേക്ക് മാറ്റിയാൽ വീഡിയോഗ്രാഫിക്കും നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതായത് ഒരു പ്രാവശ്യം ഓഫ് ആയിട്ടാണ് അടുത്തതായിട്ട് ഓൺ ചെയ്യുന്നത്. ഈ ഒരു പ്രാവശ്യം നമ്മൾ ഫോട്ടോക്കും വീഡിയോക്കും മാറ്റിയോ അത് രണ്ടാമത് റീബൂട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ ശരിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ. ഈ സെറ്റിംഗ്സ് ഒന്നും അതിലും വരില്ല, അപ്പുറത്തെ സെറ്റിംഗ്സ് ഇങ്ങോട്ടൊന്നും മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു, ഇപ്പം നമ്മൾ വീഡിയോ മോഡൽ കിട്ടു കഴിഞ്ഞാൽ ഒരു ഹൈ ക്വാളിറ്റി വീഡിയോ ക്യാമറയും ഫോട്ടോ മോഡൽ കിട്ടു കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി ഫോട്ടോ ക്യാമറ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്വിച്ചുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. എല്ലാ ബട്ടന്റെ അടുത്തേയും അപ്പുറത്ത് ബട്ടന്റെ മുകളിൽ അസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്വിച്ചുണ്ട്, അതുപോലെ തന്നെ അതിനടുത്തും എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബട്ടന്റെ മുകളിൽ എഴുതിയത് നമ്മളെ ഫോട്ടോഗ്രാഫി യൂസ് ചെയ്യണമെങ്കിൽ ബട്ടന്റെ പുറത്ത് എഴുതിയിട്ടില്ല, അതായത് അതിന്റെ അടുത്ത് എഴുതിയിട്ടുള്ള ആ നമ്പറുകളും അതിന്റെ ആ മെനു ഒക്കെ നമുക്ക് ഹൈ ക്വാളിറ്റി വീഡിയോഗ്രാഫിക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ആ യൂസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ശരിക്കും ഒരു നല്ല സിനിമാ ക്വാളിറ്റി ഉള്ള ഒരു വീഡിയോ ക്യാമറയും കൂടിയാണ് EOS R5C. ഈ R5C ബോഡിയിൽ R5 അപേക്ഷിച്ചിട്ട് വ്യത്യാസം എന്ന് വെച്ചാൽ ബാക്ക് കുറച്ചും കൂടെ ഒരു ഒന്ന് ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു കമ്പാർട്ട്മെന്റിലാണ് ഇതിന്റെ കൂളിംഗ് സംവിധാനം വർക്ക് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് ഇതിൽ കൂടെ പൊടിയോ അല്ലെങ്കിൽ മോയ്സ്ചറോ ഒന്നും കയറില്ല. ഡസ്റ്റ് ആൻഡ് അത് മോയ്സ്ചറൈസ് പ്രൂഫാണെന്നാണ് കമ്പനി പറയുന്നത്. അതുകൊണ്ട് പിന്നെ വെന്റിലേഷൻ ഉണ്ട് വിചാരിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, വെള്ളത്തിലൊന്നും കൊണ്ടേ മുക്കാൻ പറ്റില്ല. പക്ഷേ പൊടിയും മോയ്സ്ചറൈസ് ഒന്നും കയറാതെ തന്നെ അതിന്റെ നിർമ്മിതി അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ എത്ര സമയം നമ്മൾ ഷൂട്ട് ചെയ്താലും ഈവൻ 8K ഉണ്ട് അതിൽ, 8K നമുക്ക് 12 ബിറ്റിൽ നമുക്ക് ഇന്റേണൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ 8K നമ്മുടെ കാർഡ് ഫുള്ളാവുന്നത് വരെ അതല്ലെങ്കിൽ ബാറ്ററി കഴിയുന്നത് വരെ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇപ്പം നമ്മളൊരു എക്സ്റ്റേണൽ പവർ USB C ഒക്കെ നമുക്ക് പവർ എടുത്തുകൊണ്ട് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കാർഡിൽ 2-3 മണിക്കൂറോ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അത്രയും മണിക്കൂറിൽ 8K ഒരു ചൂടും കൂടാതെ ഹീറ്റ് ആവാതെ നമുക്ക് നന്നായിട്ട് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാമറയാണ് EOS R5 സീരീസിലുള്ള ക്യാമറ. ഇതിന് സെൻസർ ഞാൻ നേരത്തെ പറഞ്ഞു 8K റെസൊല്യൂഷൻ ഉള്ള സെൻസറാണ്, CMOS സെൻസറാണ്. ഇതിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് 45 MP ഫോട്ടോ എടുക്കാൻ പറ്റും. കണ്ടിന്യൂസ് ഇലക്ട്രോണിക് ഷട്ടർ ആണെങ്കിൽ കണ്ടിന്യൂസ്ലി 20 ഫ്രെയിംസ് നമുക്ക് ഷൂട്ട് ചെയ്യാം.
അതല്ല നമ്മൾ മെക്കാനിക്കൽ ഷട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ 12 ഫ്രെയിംസിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് ഇരോസിന്റെ പുതിയ ക്യാമറയിലൊക്കെ വരുന്ന പോലെ തന്നെ ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് സംവിധാനം ഉള്ളതുകൊണ്ട് നമുക്ക് ഫേസും ഐയൊക്കെ നന്നായിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗുണം കൂടെ ഈ ക്യാമറയ്ക്ക് ഉണ്ട്. പിന്നെ കനോണിന്റെ സി ലോഗുകൾ അതുപോലെ ഒരുപാട് കനോൺ റോലാണ്. കനോൺ 8K റോല് നമുക്ക് 12 ബിറ്റിൽ ഷൂട്ട് ചെയ്യാം ഇന്റേണലി എന്നാണ് പറയുന്നത്. റോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത് നമുക്ക് നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റും. MP4 വരെ നമുക്കിതിൽ ഷൂട്ട് ചെയ്യാം. പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ MP4 നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മറ്റ് കനോണിന്റെ സിനിമ ക്യാമറയിൽ കണ്ടിരുന്ന വേറൊരു കാര്യം, നമുക്ക് XLR ഇൻപുട്ട് പോർട്ട് ഉണ്ടായിരുന്നു. ഓഡിയോ ഒക്കെ ഹൈക്കോർട്ടിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി XLR ഇൻപുട്ട് പോർട്ട് ഉണ്ടായിരുന്നു. ഇതിന് XLR ഇൻപുട്ട് പോർട്ട് ഇല്ല, പകരം നമ്മളെ ഇതിൽ വരുന്ന ഹോട്ട് ഷൂ നമുക്ക് മൾട്ടി ഫംഗ്ഷണൽ ഹോട്ട് ഷൂ ആണ്. നമുക്ക് ഫ്ലാഷ് വേണമെങ്കിൽ ഫ്ലാഷിന്റെ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമ്മൾ ടെസ്കാമിന്റെ ഒക്കെ നമ്മൾ XLR അഡാപ്റ്ററുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് നമുക്ക് ഹൈ ക്വാളിറ്റി നമുക്ക് ക്യാമറയിൽ തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഈ ഹോട്ട് ഷൂ ഉപയോഗിച്ചാൽ മതി, വേറെ കേബിൾ ഒന്നും കൊടുക്കണ്ട. ഇനി നമുക്കൊരു ഓഡിയോ ഇന്നോ ഓഡിയോ ഔട്ടോ കൊടുക്കണേ അതിനുള്ള വേറെ പോർട്ടുകൾ ഉണ്ട്. അതുപോലെ നമ്മൾ പ്രൊഫഷണൽ വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓഡിയോ ഔട്ട് പുറത്തുനിന്നുള്ള ഓഡിയോ മൈക്കിൽ നിന്നൊക്കെ സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം കോഡിനുള്ള വേറെ പോർട്ടുണ്ട്. അങ്ങനെ ഒരു പ്രൊഫഷണൽ സീരീസിലുള്ള എല്ലാ സെറ്റിംഗ്സും അടങ്ങിയിട്ടുള്ള ക്യാമറയാണ് EOS R5C. പിന്നെ ഇത് സിനിമാ ക്വാളിറ്റിയോട് കൂടി ഒരു ലൈറ്റ് വെയ്റ്റ് ക്യാമറ ആയതുകൊണ്ട്, ഏകദേശം 600-700 ഗ്രാമുള്ള ഒരു ക്യാമറ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഡ്രോണിലൊക്കെ പ്രൊഫഷണൽ ഡ്രോണിലൊക്കെ അറ്റാച്ച് ചെയ്ത് ഇടാൻ വളരെ ഈസിയാണ്. ഗിംബലിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിടാനൊക്കെ ഈസിയാണ്. അതുകൊണ്ട് ഡ്രോണൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ കോമ്പാക്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാമറയും കൂടിയാണ് EOS R5C. അതുപോലെ നമുക്ക് AC അഡാപ്റ്റർ വെച്ചിട്ട് പിന്നെ പവർ കൊടുത്തിട്ട് ഷൂട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. USB-C കേബിൾ ഉപയോഗിച്ച് നമുക്ക് പവർ കൊടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളും കൂടെ EOS R5C അവർ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കാർഡ് സ്ലോട്ടുകൾ ഇപ്പം നമുക്ക് സാധാരണ ക്യാമറയിലൊക്കെ വരുന്ന പോലെ രണ്ട് കാർഡ് സ്ലോട്ട് ഉണ്ട്. ഒന്ന് CF എക്സ്പ്രസ് കാർഡും രണ്ടാമത് നമ്മുടെ SD കാർഡും യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്ക് രണ്ടിലും ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യണം. അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഒന്ന് നമുക്ക് സ്റ്റാൻഡ് ബൈ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. രണ്ട് കാർഡുകൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഇതിലും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്ത്യയിൽ ഇതിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നത് ബോഡിക്ക് ഒരു 3.5 ലക്ഷം 3,40,000 രൂപയ്ക്ക് ആയിരിക്കും ബോഡിക്ക് പ്രൈസ് വരാം. കാരണം ഇതൊരു സിനിമാ ക്യാമറയാണ്, അത് നമ്മൾ മറക്കരുത്. മാത്രമല്ല ഹൈ ക്വാളിറ്റി ഫോട്ടോസും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഹീറ്റ് ആവുക എന്നുള്ള ഒരു പ്രശ്നം തന്നെ ഈ ക്യാമറയ്ക്ക് വരില്ല. അപ്പൊ ഇനി ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്പനികളൊക്കെ ചോദിച്ചിട്ട് ഒരു റിവ്യൂ ഒക്കെ അറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് EOS R5C കുറിച്ച് പറയാനുള്ള. അപ്പൊ നിങ്ങൾ ഹൈബ്രിഡ് ക്യാമറ അപ്പൊ നിങ്ങൾ ഹൈ ക്വാളിറ്റി ഹൈബ്രിഡ് ക്യാമറക്കാണ് വെയിറ്റ് ആണെങ്കിൽ ഒരു കുറച്ചും കൂടെ വെയിറ്റ് തന്നെ ഇന്ത്യൻ മാർക്കറ്റിലെത്തും. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ആൾ.